കാര്യംകോട് പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ച് ഓളപ്പരപ്പിലൂടെ ഉല്ലാസയാത്ര നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമൊരുക്കുകയാണ് ചെറുപുഴ അയനൂരിലെ കെ ജെ തോമസ് എന്ന യുവാവ്. സാഹസപ്രിയർക്ക് കാര്യംകോട് പുഴയുടെ കൊല്ലാട് മുതൽ ചെറുപുഴ കമ്പിപ്പാലം വരെ കയാക്കിൽ സഞ്ചരിച്ച് പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള അവസരമാണ് തോമസ് ഒരുക്കിയിരിക്കുന്നത്. കാര്യംകോട് പുഴയിലെ കയങ്ങളിലൂടെ സഞ്ചരിച്ച മീൻ പിടിക്കാനാണ് തോമസ് കയാക്ക് വാങ്ങിയത്. പിന്നീടാണ് സാഹസിക പ്രിയർക്ക് കയാക്കിംഗ് നടത്താൻ നൽകാമെന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ നിരവധി പേരാണ് ദിവസവും കയാക്കിംഗിനായി ചെറുപുഴയിലെത്തുന്നത്. പ്രകൃതിരമണീയമായ കാര്യംകോട് പുഴയിൽ ഇത്തരം വിനോദസഞ്ചാര സാധ്യതകൾ ഇല്ലാത്തതും ഈ ഉദ്യമം തുടരാൻ തോമസിന് പ്രേരണയായി. ഒരേ സമയം നാലു പേർക്ക് തുഴഞ്ഞുപോകാൻ സാധിക്കുന്ന കയാക്കാണ് ഇപ്പോൾ തോമസിന്റെ പക്കലുള്ളത്. കയാക്കിംഗിന് ആവശ്യക്കാരേറിയതോടെ ഒരു പെഡൽ ബോട്ടും ഫൈബർ ബോട്ടും വാങ്ങാനുള്ള ആഗ്രഹവും തോമസിനുണ്ട്. കയാക്കിംഗ് അറിയാത്തവരുമായി പുഴയിൽ സഞ്ചരിക്കുന്നതിന് ചെറിയ തുക പ്രതിഫലമായി വാങ്ങാറുണ്ട്. ശക്തമായ മഴക്കാലത്ത് ചെറുപുഴയിൽ വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് സൗകര്യവും മഴ കുറയുന്ന സമയത്ത് മുനയംകുന്നിൽ മുളച്ചങ്ങാടത്തിനുള്ള യാത്രാ സൗകര്യവും ലഭ്യമാണ്. എന്നാൽ ഇതെല്ലാം സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലാണ്. ഞാൻ ഈ സംഭവം തുടങ്ങാൻ കാരണം ആദ്യം ഞാൻ മീൻപിടുത്തമായിട്ട് വലയൊക്കെ ആയിട്ട് ഇറങ്ങിയതാ. അപ്പൊ എനിക്ക് നല്ല എൻക്വയറി ആയിരുന്നു ഇതേപോലെ കൊണ്ടുപോകാമെന്ന് വെച്ചാൽ. അങ്ങനെയാണ് ഈ പരിപാടി നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ ഇന്നലെയൊക്കെ നല്ല ആൾ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ ഏതാണ്ട് പുറത്തുനിന്ന് തന്നെ ആൾക്കാർ തന്നെ തിരുവനന്തപുരം ആ ഭാഗത്തുനിന്നെല്ലാം തന്നെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ചെറുപുഴയിൽ അഡ്വഞ്ചർ പാർക്കും ബോട്ടിംഗ് സൗകര്യവും ഒക്കെ പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിരുന്നുവെങ്കിലും ഒന്നും പ്രാവർത്തികമായില്ല. അതുകൊണ്ടാണ് തോമസിനെ പോലെയുള്ളവർ സ്വന്തം നിലയിൽ കയാക്കിംഗ് സൗകര്യമൊരുക്കി ചെറുപുഴയിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ചെറുപുഴ.